കാലാവസ്ഥ ചതിച്ചെങ്കിലും കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്തെ നേന്ത്രവായ കർഷകർക്ക് ഇത്തവണ ലഭിച്ചത് മികച്ച വില. മങ്കട വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ അധികൃതർ തോട്ടത്തിൽ നേരിട്ടെത്തി തളിർ എന്ന ബ്രാൻഡിൽ നേന്ത്രക്കായകൾ സംഭരിച്ചതാണ് കർഷകർക്ക് ഇത്തവണ മികച്ച വില ലഭിക്കാൻ കാരണമായത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രതിസന്ധിയിലായ കർഷകർക്ക് ഇത് വലിയ ആശ്വാസമായി. കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതത്തിലായ ജില്ലയിലെ നേന്ത്രവായ കർഷകർക്ക് ആശ്വാസമായത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയാണ്. ഓണത്തിന് തൊട്ടുമുമ്പ് 40 രൂപ മുതൽ 45 രൂപ വരെ ലഭിച്ചിരുന്ന നേന്ത്രക്കായ്ക്ക് ഓണസമയത്ത് 60 മുതൽ 70 രൂപ വരെ ലഭിച്ചു. മലപ്പുറം ജില്ലയിലെ മങ്കട VFPCക്ക് തളിർ എന്ന ബ്രാൻഡിൽ മലയോരത്തെ കർഷകനിൽ നിന്നും തോട്ടത്തിൽ നേരിട്ടെത്തി നേന്ത്രക്കായ നല്ല വിലയ്ക്ക് ശേഖരിച്ചതാണ് കർഷകർക്ക് ആശ്വാസമായത്. ഈ വർഷം ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വാഴക്കുല പഴുക്കാത്തൊരു പ്രശ്നം വന്നിട്ട് ചൂടധികമായിട്ട് വളരെ നഷ്ടമായിരുന്നു. വീണ്ടും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്, കയറ്റുമതി ചെയ്യുന്നുണ്ട്. VFPCക്കാരൻ്റെ കെയർ ഓഫിലാണ്. അപ്പോൾ അത് നല്ല ലാഭകരമായ രീതിയിലാണ് നമുക്ക് ചെയ്യുന്നതിൽ അനുഭവത്തിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 500-600 ഗ്രാമുള്ള തണ്ട് 100-300 വീട്ടിൽ സാധാരണ എടുത്തു പോകല്. അപ്പോൾ ആ സ്ഥാനത്ത് ഒരു 500 ഗ്രാം അല്ലെങ്കിൽ ഒരു 200 ഗ്രാമെങ്കിലും നമുക്ക് അതിൽ ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. തോട്ടത്തിൽ നേരിട്ടെത്തി ശേഖരിക്കുന്ന നേന്ത്രക്കായ സംസ്ഥാനത്തെ വിവിധ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, സർക്കാർ പ്രീമിയം സ്റ്റോറുകൾ വഴി ശുദ്ധമായ രീതിയിൽ ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും കർഷകർ പങ്കുവച്ചു. പിന്നെ ഇത് നല്ല ഭക്ഷണമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിങ്ങനത്തെ സ്ഥലത്തു നിന്ന് വേറെ മലിനമാകാത്ത രീതിയിലാണ് ഈ സാധനം വെട്ടിച്ചെത്തി കഴുകി ബോക്സ് ചെയ്ത് ചേമ്പറിൽ വെച്ച് പിന്നെ പഴുപ്പിച്ചതിന് ശേഷമാണ് ഇത് ആൾക്കാരടുത്തേക്ക് കയ്യിലേക്ക് എത്തുന്നത്. ഇത് മഞ്ചേരി VFPCക്കാണ് കൊണ്ടുവന്ന്, അവർ അവിടെ കൊണ്ടുപോയി ചേമ്പറിൽ നിന്ന് പഴുപ്പിച്ചതിന് ശേഷം നിലമ്പൂരിൽ നിന്ന് ട്രെയിനിൽ തിരുവനന്തപുരം പല ഭാഗങ്ങളിലേക്ക് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാളുകളിൽ കൊടുക്കുന്നുണ്ട്. സർക്കാരിൻ്റെ തന്നെ പ്രീമിയം സ്റ്റാളിൽ ഞങ്ങളോടത്തിലൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട്. നേന്ത്രക്കായയുടെ ഉൽപ്പാദനം കുറഞ്ഞതും ഓണവിപണി ലക്ഷ്യമിട്ട് ശർക്കര, ഉപ്പേരി, കായ വറുത്തത്, പഴം വറുത്തത് എന്നിവയ്ക്കായി നേന്ത്രക്കായയുടെ ആവശ്യം വർദ്ധിച്ചതും കർഷകർക്ക് മികച്ച വില ലഭിക്കാൻ കാരണമായി. ന്യൂസ് ബ്യൂറോ മുക്കം.